കൊല്ലം ജില്ലയിലെ എഴുക്കോണിൽ സർക്കാർ ഭൂമിയിലെ അനധികൃത ഷെഡ് നിർമ്മാണം പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചു നീക്കി. ഉദ്യോഗസ്ഥരുടെ നടപടി പ്രാദേശിക നേതാവും സംഘവും ചോദ്യം ചെയ്യാനെത്തിയത് ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. ഈ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ കുളവും ഇതിനോട് ചേർന്ന് കുളംപുറമ്പോക്ക്. ആ കുളംപുറമ്പോക്കിലാണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഒരു സംശയമില്ലാതെ എനിക്ക് വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾ ഇത് മാത്രമാണ് അധികൃതമെന്നെങ്കിൽ ശരി, 18 സെന്റിനകത്ത് ഈ കുളവും ഇത് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഓക്കെ. എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള കുളത്തിന് സമീപം സർക്കാർ ഭൂമിയിലാണ് അനധികൃതമായി ഷെഡ് നിർമ്മിച്ചത്. ഒരു സ്വകാര്യ വ്യക്തി ഇതിനെതിരെ പരാതി നൽകിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഓംബുഡ്സ്മാൻ കെട്ടിടം പൊളിച്ചു നീക്കുവാൻ പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. ഉത്തരവ് നടപ്പിലാക്കാനെത്തിയ പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥരോട് ഇത് ദേവസ്വം ബോർഡിന്റെ ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവ് രംഗത്തെത്തിയതാണ് സ്ഥലത്ത് ചെറിയ തോതിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ദേവസ്വം ബോർഡ് ക്ലബ്ബ് നടത്തുന്നുണ്ടോ ഇവിടെ? ഇവിടെ ദേവസ്വം ബോർഡ് ക്ലബ്ബ് നടത്തുന്നില്ലല്ലേ, പിന്നെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ? സ്വന്തമായി പൊളിച്ചു നീക്കി നൽകാമെന്ന് ഇവർ പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല. ഓംബുഡ്സ്മാൻ ഉത്തരവ് നടപ്പാക്കുന്നതിനായി പ്രതിഷേധം മറികടന്ന് JCB ഉപയോഗിച്ച് ഷെഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്നേഹജ ഗ്ലോറി, അസിസ്റ്റന്റ് സെക്രട്ടറി ജി ശങ്കരൻകുട്ടി, വില്ലേജ് ഓഫീസർ SR സജീഷ്, എഴുകോൺ സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.